ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുകയാണ്. പിന്നെ തമ്മിൽ കൂടെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു കോവിഡ് സെൽഫിന്റെ ടെസ്റ്റ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്കുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാൻ പറ്റും. നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓടി ക്വാറന്റൈനിൽ ഇരിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നമുക്ക് കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കൂടാ. എന്തായാലും മൂക്കിലൊക്കെ ആൾക്കാരൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് ഇടുമ്പോഴുള്ള ഒരു ഫീൽ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം. പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ചെറിയ ക്ലിപ്പ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഇടയ്ക്ക് ആമസോണിൽ നിന്ന് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വലുതായിട്ട് അങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. എന്നാലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് വേണ്ടി എന്നല്ല കേട്ടോ. അദ്ദേഹം ഫസ്റ്റ് എന്ന് വെച്ചാൽ എൻഗേജിൻ്റെ ഒരു പെർഫ്യൂം സ്പ്രേ ആണ്. ഇത് മെൻസിൻ്റെ ആണ്, പക്ഷേ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അടിപൊളി ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ന്യൂട്രിഡേമിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ഇത് സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരു ഐ ഷാഡോ പാലറ്റ് മിനി ആണ്. എന്ന് വെച്ചാൽ ചെറിയ പാലറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഒരു വലിയ പാലറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇതിൽ ഇല്ലാത്ത കുറച്ച് ഷെയ്ഡ്സ് ആണ് മറ്റേ ചെറിയ ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഹുദാ ബ്യൂട്ടിയുടെ ഒരു വാട്ടർ പ്രൂഫ് പെൻസിൽ, പിന്നെ മാക്കിൻ്റെ ഒരു പെൻസിൽ, വൈറ്റ് കളറാണ് കേട്ടോ. ഒരു ADSന്റെ പെർഫെക്റ്റ് ഐലൈനർ എന്ന് പറഞ്ഞാൽ മൂന്ന് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാലല്ലേ, ഈസി ആയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ കൂടെ കയറുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ വാങ്ങിക്കുക. പിന്നെ പ്രൈം മെമ്പർ ആണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ നൈസായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ ബാക്ക് ടു വീഡിയോ പോവാം. അതായത് നമുക്കിത് നൈസായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് കോവി സെൽഫ് എന്ന് പറഞ്ഞൊരു കിറ്റ്. ഞാൻ ആമസോണിൽ കൂടെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ. ഇത് ആക്യുറേറ്റ് ആണോ അല്ലേ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ചേരിട്ടൊക്കെ കറക്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡിസ്പോസൽ കിറ്റ് ബാഗ് ആണ് കേട്ടോ. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ കൂടെ ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു ചെറിയ കിറ്റാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലിടാനുള്ള ഒരു ചെറിയ ബഡ്സ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ സെൽഫ് ടെസ്റ്റ് കിറ്റാണ്. ഒരു ചെറിയൊരു പാലറ്റ് പോലത്തെ അത്ര ഉള്ള ഒരു ചെറിയൊരു പീസാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അതിനകത്തുള്ള സൊല്യൂഷൻ ആണ് കേട്ടോ. നമ്മൾ അത് ഇട്ടിട്ട് ഇങ്ങനെ സൊല്യൂഷൻ ഇട്ടിട്ട് സൊല്യൂഷൻ അകത്ത് ഒഴിക്കണം. എന്തോ ഒരു പരിപാടിയാണ്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതിൻ്റെ മറ്റേ യൂസർ മാനുവൽ നമുക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. ഇത്ര ഉള്ള ഈ ഒരു കിറ്റിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് പൊട്ടിച്ചിട്ട് നമ്മുടെ മൂക്കിലിട്ടൊന്ന് നോക്കണം. നമ്മൾ മൂക്കിലിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നൊരു ലിക്വിഡുണ്ട്. ആ ലിക്വിഡിലോട്ട് നമ്മളിത് ഇറക്കി വെച്ചിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ആ ചെറിയ പാലറ്റ് ഉണ്ടല്ലോ അതിലോട്ട് ഇതിന് രണ്ട് ഡ്രോപ്പ് ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെച്ചേക്കാം. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പറ്റുവാണെങ്കിൽ ഒന്ന് സോപ്പിട്ടൊക്കെ വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നൈസായിട്ട് മൂക്കിലോട്ട് ഇട്ട് നോക്കിയാണ്. നമ്മൾ ഈ ഒരു നീഡിൽ തന്നെ മതിയാവും നമ്മൾ രണ്ട് മൂക്കിൽ ഇടാനായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ടൊന്ന് ഇട്ട് നോക്കിയാണ്. എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇടുമല്ലേ. നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. തന്നെ ചെയ്തുകൊണ്ടേ അടുത്ത മുക്കിലും കൂടി ഇടണം. രണ്ട് മുക്കിലിട്ടിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞു പോണു. അപ്പോഴത്തേക്ക് നൈസായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് എടുത്ത് അതിനകത്തോട്ട് ഇടണം. അതിന് നൈസായിട്ടൊന്ന് ഒളിച്ചു കൊടുക്കണം. നൈസായിട്ടൊന്ന് അടച്ചു കൊടുക്കുക, ഒന്ന് കുലുക്കി കൊടുക്കുക. ഗൈസ്, അപ്പം ഈ ചെറിയ ഇതാണ് നമ്മുടെ പാലറ്റ് കേട്ടോ. ഏകദേശം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന കിറ്റൊക്കെ പോലെ ഉണ്ട്. ആക്ച്വലി അത് നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം അതുപോലത്തെ ഒരു ഷേപ്പിലെ സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കിടപ്പുണ്ട്. ഞാൻ അത് നോക്കിയാണല്ലോ ചെയ്യണം. നമ്മുടെ അടുത്ത ടെസ്റ്റ് എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോഴത്തേക്കും ഇവിടെ സിയും ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സി വരുവാണെങ്കിൽ നമ്മൾ നെഗറ്റീവാണ്, ടി വരുവാണെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളി പോസിറ്റീവ് ആയിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്നതാണ്. നമ്മൾ കുറേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ നിന്നാൽ എന്തൊക്കെ കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടുള്ള ചെറിയ ടെൻഷനേ ഉള്ളൂ, അല്ലാണ്ട് വേറെ സീൻ ഒന്നുമില്ല. നമുക്ക് നേരത്തെ ഇവിടെ ഒരു ക്യാപ്പ് ആയിരുന്നു. ആ ക്യാപ്പ് വന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ക്യാപ്പുണ്ട്. അവിടെ ആണെങ്കിൽ രണ്ട് ഹോളും കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നൈസായിട്ട് ലിക്വിഡിനകത്ത് രണ്ട് ഡ്രോപ്പ് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇടുവാണ്. ഒന്ന്, രണ്ട്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി
സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഇവിടെ ലിക്വിഡ് ഒഴിക്കുമ്പോ തന്നെ ഇത് അബ്സോർബ് ചെയ്യും. ഇവിടെ ചെറിയ പേപ്പർ ഷീറ്റ് പോലുള്ള സംഭവം കണ്ടാൽ തോന്നും സീഡ് അവിടെ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈൻ വന്ന് ഇത്തിരി ഡാർക്ക് ആവുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആവും, അഥവാ നമ്മുടെ ഈ ഡാർക്ക് ആവുന്ന ടീഡ് എവിടെയാണെങ്കിലും പോസിറ്റീവ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. വലിയ റിസ്കും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് മൂക്കിലോട്ട് ഇടുക, ജസ്റ്റ് ഇതിലോട്ട് ഇടുക, അത് കഴിഞ്ഞ് ജസ്റ്റ് ഇതിലോട്ട് ഇടുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ 15-20 മിനിറ്റ് ഒക്കെ എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ നമ്മൾ നൈസായിട്ട് ഇതെല്ലാം കൂടെ ഈ ഒരു ചെറിയ പാക്കറ്റിലോട്ട് ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്ത് കളയണം. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോയിൽ കാണുന്നവരെ അഡിയോസ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തായാലും